ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ്. ചിലപ്പോൾ തോന്നും പൈശാചിക ശക്തികളൊന്നും ഇല്ലെന്ന്. എന്നാൽ രാത്രിയായാൽ ഈ സംശയം മാറും. എത്രയോ ദിവസം ഉറങ്ങാൻ പോലും പറ്റാതെ കിടന്നിട്ടുണ്ട്. എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറങ്ങാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പറ്റില്ല. ഒന്ന് ഉറങ്ങി വന്നാൽ കാലിൽ ആരോ വന്ന് തോണ്ടി എണീപ്പിക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ ആരോ വന്ന് കിടക്കും. പിന്നെ അങ്ങോട്ട് ശ്വാസം പോലും വലിക്കാൻ കഴിയാതെയാകും. എത്ര ശ്രമിച്ചാലും ആ വന്നു കിടക്കുന്ന രൂപത്തെ പിടിച്ചു മാറ്റാൻ സാധിക്കില്ല. ആ സമയത്ത് എനിക്ക് ഉറക്കെ കരയാൻ പോലും പറ്റില്ല. കൈകൊണ്ട് ആ രൂപത്തെ തള്ളി മാറ്റാനോ ഉയർത്താനോ പറ്റില്ല. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി കിടന്ന് ഉറങ്ങണമെന്നാണ്. ചില ദിവസങ്ങളിൽ രാവിലെ 6 മണിയാകും ഉറങ്ങുമ്പോൾ. രാവിലെ സന്തോഷത്തോടെ തുടങ്ങി രാത്രിയിൽ ആ സന്തോഷം അവസാനിക്കും. ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ അവതരിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, നിനക്ക് കല്യാണം കഴിക്കാത്തതിൻ്റെ സൂക്കേട. മറ്റൊരു കൂട്ടർ പറഞ്ഞു, നിനക്ക് ഉറക്കമല്ലേ ഇല്ലാത്തത്. ഇവിടെ പെണ്ണ് കെട്ടിയതിൽ പിന്നെ ഉറക്കവുമില്ല, സമാധാനവുമില്ല. ഞങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു അംശം പോലും പ്രശ്നങ്ങൾ നിനക്കില്ല. മറ്റു ചിലർ ഇതിനെ ഇല്യൂഷൻ എന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആയിടയ്ക്ക് വീട്ടിൽ എനിക്കും വിവാഹം ആലോചിച്ചു തുടങ്ങി. ഈ അവസ്ഥയിൽ ഞാൻ വിവാഹം കഴിച്ചാൽ? ഇതെല്ലാം ആലോചിച്ച് ഞാൻ ഒരു ഭ്രാന്തനെ പോലെയായി. ഓഫീസിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ആദ്യമാദ്യം ഉറക്കത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പിന്നീട് പകലും സംഭവിക്കാൻ തുടങ്ങി. എന്തിന്? എൻ്റെ ഓഫീസിൽ പോലും സംഭവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തി. ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് നടന്നു. എൻ്റെ ക്യാബിനിലെത്തിയപ്പോൾ എൻ്റെ ചെയർ തനിയെ നീങ്ങി മാറി. ഇത് കണ്ട് ഞാൻ ഒന്ന് കിടുങ്ങിപ്പോയി. എങ്ങനെയാ ഈ ചെയർ നീങ്ങിയത്? ഞാൻ പുറത്തേക്കോടി. ഞാൻ ഈ കാര്യം എൻ്റെ സാറിനോട് പറഞ്ഞു. ആളാദ്യം ഇത് ചിരിച്ചു തള്ളിയെങ്കിലും എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ആള് പറഞ്ഞു, നമുക്ക് CCTV ചെക്ക് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി CCTV ചെക്ക് ചെയ്തു. CCTVയിൽ ചെയർ നീങ്ങുന്നത് വ്യക്തമായി കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എൻ്റെ സാറൊന്ന് ഞെട്ടിയെങ്കിലും സാർ പറഞ്ഞു, ഇത് ചിലപ്പോൾ നിന്റെ കാലുകൊണ്ട് നീങ്ങിയതായിരിക്കും. ഞാൻ ആലോചിച്ചു, രാത്രി മാത്രം വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ശക്തി ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും. എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു ദിവസം രാത്രിയിലുണ്ടായ സംഭവം എന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. ഏകദേശം 11:30 കാണും. മഴ പെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ട്. റൂമിൽ ജനൽ തുറന്ന് കിടക്കുകയായിരുന്നു. ഞാൻ ജനലടയ്ക്കാൻ ചെന്നതും ആരോ ജനലിൻ്റെ മുന്നിൽ നിന്നും മറഞ്ഞു. ആ മുഖം എനിക്ക് വ്യക്തമായില്ല. പക്ഷേ ആരോ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് നായ്ക്കളുടെ കരച്ചിലും. ഞാൻ പേടിച്ച് കട്ടിലിൽ പോയിരുന്നു. ആ നേരം ആരോ കട്ടിലിൻ്റെ അടിയിലൂടെ എൻ്റെ കാലിൽ പിടിച്ചതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റു. കട്ടിലിൻ്റെ താഴെ നോക്കി, ആരുമില്ല. ഞാൻ ആകെ പേടിച്ചു വിറച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കിടന്നു. ഇത്രയും നാൾ ഉറക്കത്തിൽ മാത്രം സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിലും നേരിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ആരായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? മനസ്സിൽ ഭയം കൂടിക്കൂടി വന്നു. മനസ്സ് നിറയെ ചോദ്യങ്ങളായിരുന്നു, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഇതെല്ലാം ആലോചിച്ചു കിടക്കുമ്പോൾ ആരോ ഒരാൾ മുറിയിൽ നിൽക്കുന്നു. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, എല്ലാം തീർന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോൾ സമാധാനം. അത് ഹാംഗറിൽ തൂക്കിയിട്ടിരുന്ന എൻ്റെ ഷർട്ടായിരുന്നു. ഇത് പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അതുപോലെ പേടി തോന്നിത്തുടങ്ങിയാൽ പിന്നെ കാണുന്നതെല്ലാം പേടിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ അപ്പോഴും എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിരുന്നില്ല. ആ ജനലിൽ ആരായിരുന്നു? കട്ടിലിൻ്റെ താഴെ കൂടി കാലിൽ പിടിച്ചത് ആരായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിച്ച് മതിയാകൂ. മാത്രമല്ല വീട്ടിൽ ഒരു സമാധാനവുമില്ല. ഫുൾ നെഗറ്റീവ് ഫീലിംഗ്. വീട്ടിൽ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് വഴക്കുകൂടുകയാണ്.
മരിക്കണം മരിക്കണമെന്ന തോന്നലാണ് മനസ്സ് നിറയെ. ഞാൻ ഈ പ്രശ്നങ്ങൾ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാനിത് അമ്മയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കും സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ ആരോ വന്ന് ശ്വാസം മുട്ടിക്കുമെന്നും ഞാൻ പേടിക്കാതിരിക്കാൻ പറയാഞ്ഞതാണെന്നും അമ്മ പറഞ്ഞു. നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഞാനും വിചാരിച്ചു എന്തായാലും ഒരു ചേഞ്ച് നല്ലതാ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ അമ്മ വീട്ടിലേക്ക് പോയി. അവിടെ അമ്മുമ്മ മാത്രമേയുള്ളൂ. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഒന്ന് കൂളായി. അന്ന് രാത്രി എനിക്ക് നന്നായി കിടന്നുറങ്ങാൻ സാധിച്ചു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ കാര്യങ്ങളെല്ലാം അമ്മുമ്മയോട് പറഞ്ഞു. ഇത് വെച്ചോണ്ടിരിക്കാതെ ഒരു ജോത്സ്യനെ കണ്ട് നോക്ക്, അമ്മുമ്മ പറഞ്ഞു. ആളുടെ നിർബന്ധപ്രകാരം ഞാൻ നാട്ടിലെ ഒരു നല്ല ജോത്സ്യനെ കണ്ടു. ഞാൻ എൻ്റെ ജാതകവും കൊണ്ടുപോയിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ സമയമറിയാൻ എന്ന വ്യാജേനെയാണ് ജോത്സ്യനെ കണ്ടത്. ജാതകം നോക്കിയിട്ട് ആള് പറഞ്ഞു, ഹോ ഭയങ്കര ജാതകമാണ്, കുറേ യോഗങ്ങളുണ്ട്, ഇത് പൈസ കൊയ്യേണ്ട സമയമാണ്. ആള് കുറേ യോഗങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, കോപ്പാണ്, ഇവിടെ പരഗതിയില്ലാതെ നടക്കുകയാണ്. ഇനി യോഗങ്ങളുണ്ടെങ്കിൽ തന്നെ എന്നാണിതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടോ? ഞാൻ എല്ലാം കേട്ടിരുന്നു. ജോത്സ്യം പറഞ്ഞു, ഇനി ഞാൻ തൻ്റെ സമയം നോക്കട്ടെ. സമയം നോക്കാൻ കവടി നിരത്തി. അതിനുശേഷം ബുക്കിൽ അക്കങ്ങൾ എഴുതി കൂട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ എന്നെ നോക്കി. ഒരു പരിതാപകരമായ നോട്ടമായിരുന്നു അത്. എന്നോട് സ്ഥലത്തിൻ്റെ സർവേ നമ്പർ ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് സർവേ നമ്പർ ചോദിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെയും ആൾ കവടി നിരത്തി കൂട്ടി. അയാൾ പറഞ്ഞു, വന്നത് നന്നായി, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ജോത്സ്യം പറഞ്ഞ പ്രധാന മൂന്ന് പ്രശ്നങ്ങളാണ്: ഒന്ന്, വീടിൻ്റെ വാസ്തു തെറ്റിയാണ് പണിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അളവുകോൽ തെറ്റിക്കിടക്കുന്നു, ഇതിനെ മരണക്കോൽ എന്നോ മറ്റോ ആണ് പറഞ്ഞത്, വീട്ടിൽ കലഹം, ശിശുമരണം, ദുർമരണം പോലും നടക്കുമെന്ന് ആള് പറഞ്ഞു. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ പണ്ട് അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. അടുക്കള ഭാഗത്തൊരു തെങ്ങുണ്ടായിരുന്നു, നന്നായി കായ്ക്കുന്ന തെങ്ങായിരുന്നു. അത് മുറിച്ചു കളയാതിരിക്കാൻ അടുക്കളയുടെ വലിപ്പം കുറച്ചു. ചിലപ്പോൾ അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. രണ്ട്, നാഗദോഷമുണ്ട്. ജോത്സ്യം ചോദിച്ചു, വീട്ടിൽ നാഗക്കാവുണ്ടോ? അവിടെ പറമ്പിൽ കുളം വല്ലതും മൂടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ശരിയാ, കുളം മൂടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാഗങ്ങൾ നീരാടിയിരുന്ന കുളമാണ് മൂടിയത്. ഞാൻ പറഞ്ഞു, കാവിലെ കുളം നികത്തിയിട്ടില്ല, നികത്തിയത് പറമ്പിലെ വേറെ കുളമാണ്, അതും അച്ഛൻ്റെ പെങ്ങൾക്ക് പോയ സ്ഥലത്തുണ്ടായ കുളം. അമ്മായി മറിച്ചു വിറ്റ് അത് വാങ്ങിയവർ നികത്തിയതാ. ജോത്സ്യം പറഞ്ഞു, ആ കുളം ഇരിക്കുന്ന സ്ഥലം വേറെ ആള് വാങ്ങി നികത്തിയതാണെങ്കിലും ദോഷം വരുമ്പോൾ നിങ്ങളെയും ബാധിക്കും. കാരണം ഇത് മുറിച്ചു പോയെങ്കിലും ഒരുമിച്ച് കിടന്ന സ്ഥലമാണ്. ആള് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളെ ആ വീട്ടിൽ കിടത്തി ഉറക്കത്തില്ല. മാത്രമല്ല, ആ നികത്തിയ സ്ഥലത്ത് ആര് വീട് വെക്കുന്നവോ അവരുടെ കാര്യം പോക്ക. മരിച്ചുപോയ ഒരു കോമരത്തിൻ്റെ പ്രേതബാധയുണ്ടത്രേ. കോമരമെന്നത് വെളിച്ചപ്പാട് എന്നും പറയും. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയാറ്. എന്നോട് അദ്ദേഹം ചോദിച്ചു, ഏതെങ്കിലും കോമരത്തിന് ദുർമരണം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ ശല്യം അനുഭവത്തിലുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാ. ഞാൻ ജോത്സ്യനോട് ചോദിച്ചു, ഇനി എന്താണ് ചെയ്യുക? അയാൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ വീടും സ്ഥലവും വിറ്റ് വേറെ പോവുക. ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാ, വീടിൻ്റെ വാസ്തു ശരിയാക്കിയാൽ മതിയാകുമോ? ആള് പറഞ്ഞു, വീട് ഇടിച്ചു പൊളിച്ച് ശരിയാക്കിയാലും തനിക്ക് ആ കുളം കുത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അത് നടക്കില്ല, ആ സ്ഥലം ഇപ്പോൾ വേറെ ആളുടേതാണ്. ജോത്സ്യൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നോക്കണ്ട, വേഗം മാറാൻ നോക്കിക്കോ, നിങ്ങളെ വീട്ടിൽ കിടത്തി ഉറക്കത്തില്ല, ദുർമരണം പോലും സംഭവിക്കാം. തനിക്ക് തൻ്റെ ജാതകത്തിൻ്റെ ഉയർച്ച കാണാഞ്ഞത് ഈ ദോഷങ്ങൾ കാരണമാണ്. തൽക്കാലത്തിനുള്ള പരിഹാരക്രിയകൾ എഴുതി തന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, വിൽക്കാൻ വിഷമമാണെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ,
കയ്യിൽ കാശ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അവിടുന്ന് മാറണം. തനിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഈ വീട്ടിൽ വെച്ച് കല്യാണം കഴിച്ചാൽ എപ്പോൾ തല്ലിപ്പിരിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ആലോചിച്ചു. ദൈവമേ, അറിഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഇങ്ങനെ. ആ കുളം മൂടിയവൻ പന പോലെ വളരുകയാണ്. ഒന്നും ചെയ്യാത്ത ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ജോത്സ്യൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ വീട് മാറുന്നതിനെക്കുറിച്ച് അവർ ഒട്ടും യോജിച്ചില്ല. കാരണം 2011 വീട് പണിത് താമസം തുടങ്ങിയത്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയ വീടും സ്ഥലവും വിൽക്കാൻ അവർ ഒരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതിനുശേഷം പരിഹാര ക്രിയകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 2011 പണിത വീടാണ്. വാസ്തുദോഷമുണ്ടെങ്കിൽ അന്നു മുതൽ അത് അനുഭവത്തിൽ വരണ്ടേ? പിന്നെ കുളം നികത്തിയത് ഞങ്ങളല്ല, നാഗങ്ങൾ ദൈവങ്ങളല്ലേ? അപ്പോൾ അവർക്ക് അറിയില്ലേ ആ കുളം നികത്തിയത് ഞങ്ങളല്ലെന്ന്? ആ നികത്തിയ ആൾക്കല്ലേ ദോഷം വരേണ്ടത്? തറവാട്ടിൽ എത്രയോ കുടുംബങ്ങളുണ്ട്. ആ പ്രേതത്തിന് ഞങ്ങളുടെ വീട് മാത്രമേ കണ്ടുള്ളൂ. തറവാട്ടമ്പലത്തിൽ എല്ലാ വർഷവും പ്രേതവേർപ്പാട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രേതം പോയില്ലേ?